കോഴിക്കോടിയിൽ ഇന്നു രാവിലെ ആരംഭിച്ച തിരച്ചിലിൽ രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ കണ്ടെത്തിയവരുടെ എണ്ണം 28 ആയി. ഇനി 38 പേരെ കൂടി കണ്ടെത്താനുണ്ട്. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. അതിനിടെ പെട്ടിമുടിയിൽ തിരച്ചിലിനെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ നിന്ന് വന്ന സംഘത്തിൽപ്പെട്ടയാൾക്കാണ് രോഗം. ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ക്വാറന്റൈനിലാക്കും. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തടസ്സമാകുമ്പോഴും പെട്ടിമുടിയുടെ മണ്ണിലമർന്നവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ അതിസാഹസികമായി നടക്കുകയാണ്. ചവിട്ടിയാൽ അരയൊപ്പം വിഴുങ്ങുന്ന ചെളി നീക്കം ചെയ്തുള്ള രക്ഷാപ്രവർത്തനം പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. പ്രതിസന്ധിയിലും പോരാടുന്ന ഈ മനുഷ്യരുടെ കരുത്തിലാണ് പകുതിയോളം ആളുകളെയെങ്കിലും കണ്ടെത്താനായത്. രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളിൽ അംഗങ്ങളായ പ്രവർത്തകരും പിന്തുണയുമായി ഇവിടെയുണ്ട്. മണ്ണിനടിയിലെ ജീവനുകൾക്കായി വിശ്രമമില്ലാതെ പരതുന്ന രക്ഷാപ്രവർത്തകരോട് പക്ഷേ പ്രകൃതി കരുണ കാണിക്കുന്നില്ല. മഴയായും മഞ്ഞായും കാറ്റായും രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുകയാണ് കാലാവസ്ഥ. പ്രദേശത്ത് വീണ്ടും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. കുത്തൊഴുക്കായി മലവെള്ളം എത്തിയതും വെല്ലുവിളിയായി. പെട്ടിമുടിയിലെ 3 ഏക്കർ പ്രദേശത്താണ് കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കൽ ഇനിയും വൈകുമെന്നാണ് നിഗമനം.